നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരോഹിത്യ സഭകളിൽ ഒന്നാണ് യാക്കോബായ സഭ. നമുക്കറിയാം, സഭാ തർക്കം എന്ന പേരിൽ നമ്മൾ പതിറ്റാണ്ടുകളായി സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിലെ ഇരകളുടെ ഭാഗത്താണ് യാക്കോബായ സഭ. യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുകയും ആ വിധി പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലത് പൂർണ്ണമായിട്ടില്ല. പക്ഷേ ഈ വിധിയുടെ ഇരകളായി യാക്കോബായ സഭയ്ക്ക് പതിറ്റാണ്ടുകളായി അവർ സ്വന്തമാക്കിയിരുന്ന അവരുടെ ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം കോതമംഗലം പള്ളിയും മണർകാട് പള്ളിയും ഒക്കെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി കേരളത്തിലെ CPMനോട് ഐക്യദാർഢ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സഭ യാക്കോബായ സഭയായിരുന്നു. മറ്റ് സഭകളൊക്കെ മാനസികമായി UDFനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ആദ്യം മുതൽ എഴുത്തിലും പറച്ചിലും പ്രഖ്യാപനത്തിലുമൊക്കെ CPMനോട് ചേർന്ന് നിൽക്കുന്ന സഭയായിരുന്നു യാക്കോബായ സഭ. എക്കാലത്തും യാക്കോബായ സഭയുടെ ഭൂരിപക്ഷം വോട്ടുകളും സഭാ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. സഭാ പ്രശ്നത്തിലെ കോടതി വിധിയെ തുടർന്ന് അവർ പിണറായി വിജയൻ്റെ കാൽക്കൽ അഭയം തേടുകയും രക്ഷിക്കണേ എന്ന് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തെങ്കിലും തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഇപ്പോൾ കേരളം. CPM ഉറപ്പാക്കിയിരുന്ന ആ യാക്കോബായ വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇതിനു മുൻപ് CPMനൊപ്പമാണ് എന്ന് പരസ്യമായി പറഞ്ഞവർ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറയുന്നു, ഞങ്ങൾ ആർക്കൊപ്പവും അല്ല. ഇന്ന് സഭയുടെ പ്രധാനപ്പെട്ട മെത്രാന്മാരിൽ ഒരാളായ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് ഗ്രിഗോറിയോസ്, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങൾ മൂന്ന് മുന്നണികളുടെയും മുൻപിൽ ഒരുപോലെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇടതോ വലതോ എന്നല്ല, മൂന്ന് മുന്നണികൾക്കും ഞങ്ങൾ ഒന്നുപോലെയാണ്. ഞങ്ങളുടെ ആവശ്യം വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ സഭയുടെ നിലനിൽപ്പ് നിങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങൾക്കിനി ഒരു പള്ളി പോലും നഷ്ടപ്പെടരുത്, നഷ്ടപ്പെട്ട ഞങ്ങളുടെ പള്ളികൾ തിരിച്ചു കിട്ടണം. അതിനാര് ഞങ്ങളെ സഹായിക്കുന്നുവോ, ആരത് അവരുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുന്നുവോ, അവരോടൊപ്പമായിരിക്കും ഞങ്ങൾ. ഇക്കൂട്ടത്തിൽ ഈ സഭാ നേതൃത്വം ഒരു കാര്യം പരസ്യമായി സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ CPMനെയും പിണറായി വിജയനെയും ഇടതുമുന്നണിയെയും വിശ്വസിച്ചു. പക്ഷെ അവർ ചതിച്ചു. ഒരു പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ അവർക്ക് ഞങ്ങളെ വേണമെങ്കിൽ സഹായിക്കാമായിരുന്നു, അവർ ചെയ്തില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി മോദി നേരിട്ടിടപെട്ട് ഞങ്ങളുടെ വിഷയം പഠിക്കുന്നു, ഞങ്ങളോട് ചർച്ച ചെയ്യുന്നു, ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു, അതുകൊണ്ട് ഞങ്ങൾ BJPയോട് ഞങ്ങൾക്ക് അയിത്തമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്പം മുമ്പ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സഭയുടെ വക്താവ് മോർ തിയോഫിലോസ് കുര്യാക്കോസിനെ ടെലിഫോണിൽ വിളിച്ചു. അദ്ദേഹവും ഞാനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹവും ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞ അതേ നിലപാടെടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് BJPയോട് അയിത്തമില്ല, ഞങ്ങളെ സഹായിക്കുന്നത് BJP എങ്കിൽ ഞങ്ങൾ തിരിച്ചും സഹായിക്കും പരസ്യമായി തന്നെ, അതിന് പേരിൽ സഭയിൽ ഭിന്നതയൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തോട് കിള്ളിക്കിള്ളി ചോദിച്ചു, സഭാ പ്രതിനിധികൾ ഔദ്യോഗികമായി മത്സര രംഗത്തുണ്ടാവുമോ എന്ന്. അദ്ദേഹം അത് സമ്മതിച്ചില്ല, പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചുമില്ല എന്നതാണ് വാസ്തവം. ഞാൻ മനസ്സിലാക്കിയ വിവരമനുസരിച്ച് BJPയും സഭയും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കൃത്യമായി അവർ പറയുന്നു. അതിൻ്റെ ഭാഗമായി യാക്കോബായ സഭയ്ക്ക് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ യാക്കോബായ സഭയ്ക്ക് താൽപ്പര്യമുള്ള ചില സ്ഥാനാർത്ഥികൾ വരാം. ഒരുപക്ഷെ അവർ യാക്കോബായ സഭാംഗങ്ങൾ തന്നെയാവാം, സഭാ നേതാക്കന്മാർ തന്നെയാവാം, ഒരുപക്ഷെ ഒരു മെത്രാനോ വൈദികനോ ആയെന്ന് വരാം. നമുക്കറിയാം, കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, പെരുമ്പാവൂര് തുടങ്ങിയ ഇടങ്ങളെല്ലാം അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ഇത്തരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി BJPയുമായി ഒരു സഖ്യത്തിൽ ആയി മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. BJP കേരളത്തെ ഞെട്ടിക്കുന്നതിനുള്ള ചില രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത്തരത്തിൽ ഒന്നായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതായത്,
ഒരു സഭയുമായി പരസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ക്രൈസ്തവ സഭയുമായുള്ള കൂടുതൽ അടുപ്പത്തിന് കാരണമാകുന്നു. മറ്റു സഭകളുടെയും, ഓർത്തഡോക്സ് സഭ ഒഴികെയുള്ള മറ്റ് സഭകളുടെയും വോട്ട് കിട്ടുന്നതിന് കാരണമാകുമെന്നുമുള്ള നിഗമനത്തിൽ ബി ജെ പി നേതൃത്വം ഏറ്റെടുക്കുന്നു. മാത്രമല്ല, ഒരു സഭ ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സഖ്യത്തിൽ ഏർപ്പെട്ടാൽ അത് ചരിത്രത്തിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം സഭയ്ക്ക് നേരിട്ട് അല്ലെങ്കിൽ മതത്തിന് നേരിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ സഭയ്ക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ അവർ നിർത്തുകയും അതിനെ ബി ജെ പി പിന്തുണയ്ക്കുകയും ചെയ്താൽ സഭയുടെ പ്രതിനിധികൾ നിയമസഭയിലുണ്ടാവും. അത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് താല്പര്യമായി മാറും. മൂന്നോ നാലോ ഇടങ്ങളിലെങ്കിലും അങ്ങനെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും കഴിയും എന്ന ഒരു വിലയിരുത്തലിലാണ് സഭാ നേതൃത്വം. അതെ, കേരളത്തിൽ ബി ജെ പി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയെന്ന് വരാം. ഈ നാലിടങ്ങളിൽ യാക്കോബാ സഭയുടെ ആശീർവാദത്തോടെ പരസ്യ പിന്തുണയോടെ സ്ഥാനാർത്ഥികൾ വരികയും അതിനെ ബി ജെ പി പിന്തുണയ്ക്കുകയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ വിജയിച്ചാൽ അത്ഭുതപ്പെടാൻ കഴിയില്ല. കാരണം അത്ര നിർണായകമായ ഒരു സഭയാണ് ഈ മണ്ഡലങ്ങളിൽ യാക്കോബായ സഭ. പ്രത്യേകിച്ച് ഇപ്പോൾ 2020 അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഈ 2020 സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വോട്ട് പിടിക്കുന്നത് രണ്ട് മുന്നണികളെയും പ്രത്യേകിച്ച് യു ഡി എഫിനെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന സാഹചര്യത്തിൽ ഈ മണ്ഡലങ്ങളിൽ, എറണാകുളം ജില്ലയിലെ ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പിന്തുണയോടുകൂടി യാക്കോബായ സഭയുടെ സ്ഥാനാർത്ഥികൾ വന്നാൽ വലിയ അട്ടിമറി തന്നെ നടന്നെന്ന് വരാം. അത്തരത്തിലുള്ള അസാധാരണമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായ വിവരമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുമേനി, ഞാൻ മറന്നാടുന്ന സാധന സുഖമായിരിക്കുന്നു. എന്തുകൊണ്ട് വിശേഷം? ഇന്നൊരു പത്രസമ്മേളനം കണ്ടായിരുന്നു, എന്നായിരുന്നു? ഇലക്ഷൻ, നമ്മളിപ്പോ ഈ ഇതിന്റെ സഭയുടെ ഇപ്പൊ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ പത്രസമ്മേളനത്തിനകത്ത് നമ്മുടെ സഭയുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ ഇതുവരെയും ഒരു രാഷ്ട്രീയ നിലപാട് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളിപ്പോ കടലിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ അതിനകത്തിപ്പോ ആര് ചർച്ചിനെതിന്റെ അകത്ത് ഹെൽപ്പ് ചെയ്യാനപ്പോ നമ്മളിപ്പോ മൂന്ന് മുന്നണികൾക്കും നമ്മളത് ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. ആർക്ക് നമുക്ക് നീങ്ങി ഉടപ്പാക്കി തരാനായിട്ടുള്ള ഇത്, അതിപ്പോ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും ആരാണെങ്കിലും അതിനകത്ത് നമ്മുടെ ആളുകൾ അതിന് പോസിറ്റീവായിട്ട് ഇത് ചെയ്യും. നമ്മൾ ഇതുവരെ ഒരു നിലപാട് എടുത്തിട്ടില്ല. അതിനിടയ്ക്ക് ഇപ്പൊ ചർച്ചകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ പി എം പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ തുടർച്ചയായിട്ട് മറ്റേ ആർ എസ് എസിന്റെ അവരും ഒക്കെ അവര് ചർച്ച ചെയ്തിട്ടാണല്ലോ. അപ്പോ നമ്മളിപ്പോ ഇത് നമ്മളൊരു റിസർവേഷൻ കൂടാതെ നമ്മളെല്ലാവരുടെയും, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചർച്ചിന്റെ ഒരു എക്സിസ്റ്റൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസിസിന്റെ ഒരു ഫേസ് ആണ്. ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് നമുക്ക് വലിയൊരു അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. അതിനനുകൂല സാഹചര്യമായിരുന്നുണ്ട്. നമ്മളുടെ ഇപ്പോ മറ്റു സഭകളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും അതിന് ഒരു അനുകൂല സാഹചര്യമായിരുന്നപ്പോൾ നടക്കാതെ പോയത് ഒത്തിരി നിരാശയുണ്ട്. കാര്യം നമ്മുടെ കഴിഞ്ഞ ഓർഡിനൻസ് സർക്കാരങ്ങൾ തന്നു കഴിഞ്ഞ് അതിനോട് വലിയൊരു നന്ദി നമ്മുടെ ആളുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അത് വളരെ വ്യക്തമായിട്ട് അത് ഉൾപ്പെട്ടൊരു സംഗതിയാണല്ലോ ആളുകൾ അങ്ങോട്ട്. അപ്പൊ ഇത് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് സി എംന്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു നിശ്ചയം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് നടക്കാതെ വരുന്നത് നിരാശ അനിശ്ചിതത്വം ആളുകളുടെ മനസ്സിലുണ്ടാക്കും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു മുന്നണിയോട് പ്രത്യേക ഒരു ആഭിമുഖ്യം ഇല്ലാതെ അത് മറ്റേത് വന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ നിലപാടെടുക്കാൻ തന്നെ ചർച്ചിന്റെ ഒരു ഒരു തീരുമാനം. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ തിരുമേനി, ഇപ്പം നമ്മള് ബി ജെ പി അങ്ങനൊരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണെങ്കിലും പിന്തുണയ്ക്കും അല്ലേ? അതിപ്പോ എൻ ഡി എ ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ചർച്ചിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു കാര്യത്തില് അതിനകത്ത് അങ്ങനെ ഒരു നിലപാട് ചർച്ചിന് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നന്ദികേടല്ലേ, നമ്മളെ സഹായിക്കുന്നവരെ നമ്മള് അതിലൊരു ഭിന്നത വല്ലതുമുണ്ടോ? അത്തരം തീരുമാനം സഭയ്ക്കകത്ത് ഭിന്നത വല്ലതുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ചർച്ചിനകത്ത് ഏക അഭിപ്രായമുള്ളൂ. അതിനകത്ത് ചർച്ചിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നു അത് നമ്മളിപ്പോ ഇത് എന്നും പറയുന്ന ഒരു സംഗതിയാണ്. ഇതിനകത്ത് അതുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ഇതിനെ സഹായിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ തിരിച്ച് നമ്മുടെ ആളുകൾ വ്യക്തമായിട്ട് തിരിച്ച് സഹായിച്ചു. അതിനകത്ത് ഇപ്പോഴും യാതൊരു ഭിന്നിപ്പ് സഭാ സമിതികളുണ്ട്.
അതേപോലെ ഇന്നിപ്പോ സിനോദോസിന്റെ അകത്താണെങ്കിലും ആ ഒരു കാര്യത്തില് യാതൊരു ഫിലിപ്പും ഇല്ല. അയലാൻഡ് ആരാണെങ്കിലും ഇതിന് സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കൂ എന്നുള്ള ഒരു അത് ചർച്ചിന്റെ ഒരു ഒരു ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു, അതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത കേട്ടത് നമ്മൾ ഈ പെരുമ്പാവൂരും മൂവാറ്റുപുഴയിലും പിറവത്തും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമുക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലൊക്കെ നമ്മുടെ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെ നീക്കമുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇപ്പോഴും? ഇല്ല ഇല്ല, നമ്മൾ അത് തീരുമാനമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല. നമ്മളിപ്പോ ഇതിനകത്ത് ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിന്റെ ഒരു പുരോഗതി അറിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളൊരു പോളിസി ഡിസിഷൻ എടുക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ. അത് ഞാൻ ഒരു ഒറ്റ സംശയം കൂടെ, ഒരു സംശയം കൂടെ, ഏതെങ്കിലും ഒരു പാർട്ടി ഉദാഹരണത്തിന് BJP നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം, ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം, നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിക്കോളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട്, അതായത് NDA സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ നിർത്തിക്കോളൂ ഞങ്ങൾ പിന്തുണ തരാമെന്ന നിലപാടെടുത്താൽ അതിനെ സ്വീകരിക്കുമോ? അല്ല, അത് BJP ആയിട്ട് അങ്ങനെ ചില ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ സഭാവിഷയങ്ങളിൽ അതിനൊരു നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളതായ ഇപ്പോ പ്രോമിസുകൾ ആർക്കും മനസ്സിലായി. അപ്പോ അതിനകത്ത് വ്യക്തമായ ഒരു നമുക്കൊരു ഉറപ്പ് കിട്ടാതെ നമുക്ക് അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. വ്യക്തമായ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പിന്തുണ അവർക്ക്, കാരണം അത് ചർച്ചിന്റെ ഒരു ഡിസിഷൻ. അതിപ്പോ നമ്മള് ഇടതുപക്ഷം, ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഇടതുപക്ഷം അത് ചെയ്തു തന്നായിരുന്നെങ്കിൽ അത് N-block ആയിട്ടുള്ള ഡിസിഷനായിരുന്നു. അപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു നിലപാട് ആ സമയത്തുണ്ടാകും. അല്ലാണ്ട് ഇപ്പൊ നമ്മള് അങ്ങനെ ഒരു ഇതിന് പിന്നെ ഇതിനകത്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞതാണ്. ഇത്രയും കാലം ഇവിടെ ഈ UDF LDF രണ്ട് മുന്നണികളുമായിട്ടുള്ള ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോ അത് നമ്മളിപ്പോ NDA ആയിട്ടുള്ള ഒരു ഒരു ആ അകലം ഉണ്ടല്ലോ, കാരണം അതിനകത്ത് പ്രധാനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അതിനും പ്രധാനമന്ത്രി അദ്ദേഹം നട്ട അതിനകത്ത് എടുത്ത് ഇനിഷ്യേറ്റീവുകളാണ് ഈ വിഷയം അദ്ദേഹത്തെ ധരിപ്പിച്ച് അതിനകത്ത് അദ്ദേഹം ചില ഫോളോ അപ്പുകൾ നടത്തിയിട്ട് ഈ ചർച്ചകളൊക്കെ അതിന്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോ അത് അതിന്റെ അകത്ത് നമ്മളിപ്പോ അതുകൊണ്ട് അവരെയും നമ്മളിപ്പോ ആരെയും ശത്രുക്കളായിട്ട് കാണേണ്ട കാര്യമില്ല. ഈ വിഷയം പരിഹരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിക്കഴിഞ്ഞ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിന്റെ വിഷയമാണ്. അപ്പോ